തന്നെയാണ് പ്രാർത്ഥനാപൂർവം നാട് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായ ഘട്ടത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചു സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തും സൂറത്കൽ എൻ ഐ നിന്നുള്ള വിദഗ്ധ സംഘമാണ് റഡാർ തെരച്ചിലിന് നേതൃത്വം നൽകിയത് അപകടസ്ഥലത്ത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണ് കർണാടക ആരോഗ്യമന്ത്രി മംഗളവൈദ്യയും കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയും അപകടസ്ഥലം സന്ദർശിക്കും കർണാടകയിലെ അങ്കോലയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ പാറക്കലും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നു ആദ്യം അരുണിലേക്ക് തന്നെയാണ് അരുൺ നമ്മൾ ആ ദൃശ്യങ്ങൾ അവിടെ പോയി നേരിട്ട് കാണുമ്പോഴാണ് പ്രേക്ഷകർക്കും അടക്കം മനസ്സിലാവുന്നത് അതിഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് വിവരിക്കാൻ കഴിയാത്തത്ര രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് കിടപ്പാണ് ആ മേഖലയിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണ് അരുൺ കാശ്മീർ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എൻ സൂറത്ത് എൻ ഐ ടിയിലെ വിദഗ്ദ്ധർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു ലോറിയുടേതെന്ന് സംശയിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ആ പ്രദേശത്താണ് ഈ പരിശോധന നടന്നത് ലോറിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സിഗ്നൽ ലഭിച്ചു എന്നത് മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി പറയാൻ സാധിക്കുന്നത് കാരണം ഒരു വലിയ കുന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഹഷ്മി ആ ഭീകര അന്തരീക്ഷം അതായത് അത്രത്തോളം വ്യാപ്തി അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു നാലോ മൂന്നോ നാലോ വലിയ തെങ്ങിൻ്റെ പൊക്കത്തിലാണ് ആ കുന്നുള്ളത് ആ മലയുള്ളത് ആ മലയാണ് ഇടിഞ്ഞ് ആ മണ്ണൊന്നടങ്കം ആ ദേശീയപാത കർണാൽ മംഗലാപുരം ദേശീയപാതയും താണ്ടി ആ ദേശീയപാതയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്ന കടകളെയും ഒക്കെ എടുത്തുകൊണ്ട് ഈ നദിയിലേക്ക് നദിയുടെ ഏകദേശം പകുതി ഭാഗത്തേക്ക് എത്തിയത് അപ്പോൾ അത്രത്തോളം വലിയ ഒരു വ്യാപ്തിയുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നതായിരുന്നു ഏറ്റവും ശുഭപ്രതീക്ഷയോടെ ഏവരും ഒരു സംഭവം ഇന്ന് ആദ്യഘട്ട പരിശോധന വിദഗ്ധരെത്തി നടത്തി ആ സമയത്ത് ഈ മണ്ണിനടിയിൽ ഈ ലോറിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സിഗ്നൽ ലഭിച്ചു ഇനി അത് കൂടുതൽ ഒരു അതിലൊരു സ്ഥിരീക സ്ഥിരീകരണം വരണമെങ്കിൽ കൂടുതലൊരു വ്യക്തത വരണമെങ്കിൽ ആ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യണം ആ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യാനുള്ള ഒരു പരിശ്രമമാണിപ്പോൾ വലിയ മണ്ണിടിച്ചിലാണ് ഒരുപാട് വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് എത്ര വാഹനം എന്ന കാര്യം ആർക്കും അറിയില്ല കർണാടക സർക്കാരിനോ ഈ രക്ഷാപ്രവർത്തകർക്കോ ആർക്കും ആർക്കും ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് കിട്ടിയ സിഗ്നൽ നമ്മൾ ഉണ്ടെന്ന് സംശയിക്കുന്ന വണ്ടിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനും ഇപ്പോൾ കഴിയില്ല അല്ലേ അരുൺ അതുതന്നെയാണ് അതുതന്നെയാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത് ഇത്രത്തോളം വ്യാപ്തിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മൺകൂലിയാണ് അവിടെ ആ റോഡിന് സൈഡിൽ നിൽക്കുന്നത് ആ മണ്ണിടിഞ്ഞ് നിൽക്കുന്നത് അതിനടിയിൽ നിൽക്കുക ഉള്ളത് ഈ ലോറിയാണോ ആണോ എന്നത് കൃത്യമായി നമുക്ക് വ്യക്തമാവില്ല പ്രത്യേകിച്ച് റഡാർ റഡാർട്ട് പരിശോധന എന്ന് പറയുന്നത് ഒരു ഡ്രൈ സോയിലാണെങ്കിൽ മാത്രമാണ് റെഡ് അർട്ട് പരിശോധനയിൽ ഒരു കൃത്യമായ സിഗ്നൽ ലഭിക്കുകയുള്ളൂ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ന് പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ജില്ലയിൽ ഉത്തര ജില്ലയിൽ റെഡ് അലേർട്ടാണ് അതുകൊണ്ട് ശക്തമായ മഴ ഇന്ന് പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നു ആ മലയിൽ നിന്ന് ആ കാട്ടിൽ നിന്ന് ഉൾവനത്തിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഈ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മണ്ണിനൊപ്പം വെള്ളവും ഇവിടേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി റഡാർ പരിശോധനയിൽ കൃത്യമായി സിഗ്നൽ ലഭിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് എന്തായാലും ഈ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്താൽ അവിടെ ഈ ലോറി ഉണ്ടോ എന്നത് കൃത്യം ഒരു വ്യക്തത വരും ഒപ്പം ആ ടവർ ഒരു ടവർ മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നുണ്ട് ആ ടവർ മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ഈ ഭക്ഷണശാലയും അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ചെറിയൊരു പാർക്കിംഗ് കേന്ദ്രവും ഒക്കെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുമാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ആ സ്ഥലത്ത് തന്നെ ആയിരിക്കാം ഈ ലോറി ഭാരത് ബെൻസിൻ്റെ ലോറി ഉള്ളത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തന സംഘമുള്ളത് പ്രത്യേകിച്ച് മിനി ഇന്നലെയും അതിന് തലേ ദിവസമൊക്കെ ലഭിച്ച ജി പി എസ് സിഗ്നലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ റഡാർ പരിശോധന നടത്തി കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം എന്തായാലും റഡാർ പരിശോധനയിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ചില സിഗ്നലുകൾ ലഭിച്ചു പക്ഷേ അത് കൂടുതൽ വ്യക്തമാവണം ലോറിയുടെ അതേ രൂപത്തിനും അതേ നീളത്തിനുമൊക്കെയുള്ള സിഗ്നൽ ആയിരിക്കണം ലഭിക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വാഹനം അവിടെ ഉണ്ടെന്ന് സംശയിക്കാൻ കഴിയൂ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ നിലവിൽ ഒരു ലോഹത്തിന്റെ ഒരു സിഗ്നൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത് ഇപ്പോൾ ഈ മണ്ണ് അവിടുന്ന് മാറ്റിയാൽ മാത്രമേ ഹാഷ്മി കൂടുതൽ നമുക്ക് വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടാവൂ മണ്ണ് മാറ്റൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ മണ്ണും മണ്ണ് മുഴുവൻ മാറ്റി ആ വണ്ടി കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ് കാര്യം അത്രത്തോളം ടൺ കണക്കിന് മണ്ണാണ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ അളവിലൊക്കെ മണ്ണ് കൂടി കിടക്കുമ്പോൾ ഈ നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റിയ പോലുള്ള പരിപാടി നടക്കില്ല ഒരു ബദൽ സംവിധാനം ഉണ്ടാവണം ആ ബദൽ സംവിധാനത്തെ പറ്റിയുള്ള ആലോചന ഇപ്പോൾ എന്താണ് അരുൺ നടക്കുന്നത് ഏകദേശം രണ്ടു മണിക്കൂർ മുൻപ് ഐ ജിയും അതുപോലെ തന്നെ എം എൽ എമാരുൾപ്പെടെയുള്ള ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു ജില്ലാ ഭരണകൂടവും സ്ഥിതിഗതിയിൽ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഒപ്പം കർണാടകത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് നിയോഗിച്ച പ്രത്യേക പ്രത്യേക ഇതിനായി പ്രത്യേകമായി നിയോഗിച്ച ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് അവരൊക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ഇനി ബദൽ സംവിധാനം എന്താണ് നടപ്പിലാക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട് ഇനി എന്താണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ന് ഉച്ചവരെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന മാത്രമാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനത്തിലാണിപ്പോൾ ഈ തെരച്ചിലൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോഴും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ടവർ കാണുന്ന ആ പ്രദേശത്ത് ഈ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തക സംഘമുള്ളത് ഈ നദിയിൽ ഗംഗാവലി നദിയിൽ ഇന്ന് ഉച്ചവരെ സ്കൂബ ടീം പരിശോധന നടത്തിയിരുന്നു നാലോ അഞ്ചോ ബോട്ടുകളിലായി സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത് ആ സമയത്ത് ഈ നദിയിൽ എവിടെയും ഒരു വാഹനങ്ങളും ഒരു മനുഷ്യ ശരീരങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് ആശ്വാസകരമായ ഒന്നാണ് കാരണം ഈ കുന്ന് ഇടിഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ഈ പുഴയിലേക്ക് അകപ്പെട്ടു ഒപ്പം ഈ പുഴയും കടലും സംഗമിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് കൂടുതൽ മൃ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് സമീപവാസികൾ ഉൾപ്പെടെ പറയുന്ന ഒരു വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്ന് ഇന്നും ഇന്നലെയും ഒന്നും നടത്തിയ തെരച്ചിൽ നദിയിൽ നടത്തിയ തെരച്ചിലിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ മൃതശരീരങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനവും അതുപോലെ ഈ ആളുമുള്ളത് എന്നാലും അർജുൻ ജീവനോടെ തന്നെ ആ വാഹനത്തിനുള്ളിലുണ്ട് എന്നാണ് ഇപ്പോഴും വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിലൊക്കെ മുന്നോട്ട് പോകുന്നത് നേരത്തെ എം എൽ എ സംസാരിച്ചിരുന്നു എം എൽ എ നമ്മളോട് പങ്കുവച്ചത് നൂറ് ശതമാനം ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് അർജുനെ ആ ചെറുപ്പക്കാരനെ ജീവനോടെ തന്നെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ ആ പ്രതീക്ഷകൾ മുന്നോട്ട് പോവുകയാണ് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ആ സംഭവത്തിന്റെ ഒരു ഭീകരത ഒരു വലിയ മല ഒരു വലിയ മലനിരയുടെ ഒരു ഭാഗം അങ്ങനെ ചെത്തി ഇറക്കിയ ഒരുങ്ങിയ റോഡിലോട്ടും ആ ഗംഗാവലി പുഴയിലേക്കൊക്കെ വീട് കിടക്കുകയാണ് അതിനുള്ളിലാണ് നമ്മുടെ അർജുനുള്ളത് നമ്മുടെ അർജുന ലോറി അതിനുള്ളിൽ എവിടെയോ ആണ് അത് കണ്ടെത്താൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം സങ്കടകരമാണ് ദൗർഭാഗ്യകരമാണ് പക്ഷേ അവിടെ ശ്രമങ്ങൾ നടക്കുന്നില്ല ആദ്യ ഒരു നാ ഒരു നാല് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ കാര്യമായ ഉണ്ടായില്ലെങ്കിൽ ഇന്നലെ മുതൽ അതീവ ഒരുപക്ഷേ മനുഷ്യസാധ്യമായ അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ പക്ഷേ ഈ വാഹനത്തിൻ്റെ സ്ഥലം ലൊക്കേഷൻ ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു സിഗ്നൽ കിട്ടിയെങ്കിൽ കൂടിയും അത് നമ്മുടെ വണ്ടിയാണോ എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നുമില്ല ഞാൻ എത്താ അരുൺ ഇപ്പോൾ സമീർ സി മുഹമ്മദ് സമീർ അവിടെ നിന്ന് പ്രതീക്ഷയുടെ ഒരു ചെറിയ സൂചന വന്നത് ഈ വണ്ടിയുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റഡാർ കിട്ടി എന്നുള്ളതാണ് അതിപ്പോഴും അവിടെ അവിടെ കടുത്ത പരിശോധന അപ്പോ ഏറ്റവും ശുഭപ്രതീക്ഷയിൽ തന്നെ കുടുംബം കാത്തിരിക്കുകയല്ലേ അവിടെ നല്ല വാർത്തയ്ക്കായി സമീർ ഹാഷ്മി തീർച്ചയായും നല്ല ശുഭ വാർത്ത വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത് ഇപ്പോൾ അർജുൻറെ സഹോദരനും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അവിടെയാണ് ഉള്ളത് ജിതിൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടുള്ള കാസർഗോഡ് ഡി വൈ നേതൃത്വത്തിലുള്ള മൂന്നംഗ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് മറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ജിതിനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ഈ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാഷ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ശുഭസൂചനകൾ വരുന്നു എന്നുള്ളതാണ് ഒരു വാഹനത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അതിൽ വലിയ ഒരു പ്രതീക്ഷ ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ആശ്വാസകരമായ കാര്യമാണ് കുടുംബം പങ്കുവയ്ക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു തെരച്ചിൽ ഒരല്പം കൂടെ നേരത്തെ ആകാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അർജുൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ചേവായൂർ പോലീസിൽ പരാതി നൽകി അതുപോലെ തന്നെ കർണാടക പോലീസിലും പരാതി നൽകി പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം ഒരു വിധത്തിലുമുള്ള ചലനവും ഉണ്ടായില്ല പിന്നീട് കേരളത്തിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കർണാടക സർക്കാർ കാർ വിഷയത്തെ ഗൗരവമായി കാണുകയും ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യമായ രീതിയിൽ അവിടെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു അതിൽ വലിയ പ്രതീക്ഷ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ആരോഗ്യത്തോടു കൂടെ തന്നെ അർജുൻ തിരിച്ചുവരും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയാണ് അച്ഛനും അതുപോലെ തന്നെ അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ സഹോദരിമാർ പേരുണ്ട് ഈ വീട്ടിൽ ഭാര്യയും രണ്ട് വയസ്സുള്ള മകനുമുണ്ട് ഉണ്ട് ഒപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുമുണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങിവരവിനായി ഇപ്പോൾ അഞ്ച് ദിവസം പിന്നിടുന്നു ഈ അപകടം നടന്നിട്ട് അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട് അല്പസമയം മുമ്പ് ഇവിടെ മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയിരുന്നു ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പ്രത്യേകമായിട്ട് ഈ വിഷയം മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണമായിട്ട് മുന്നോട്ട് പോകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ കോഴിക്കോടിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നതിനായിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഉചിതമായ രീതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ആശങ്ക വേണ്ട എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കുടുംബം ചില പരാതികൾ ഉന്നയിച്ചിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ള പ്രവണത അല്ലെങ്കിൽ ഈ രണ്ട് ദിവസത്തോളം ഇത് വൈകിപ്പിച്ചു എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരാതികളായിക്കൊണ്ട് തന്നെ മന്ത്രിയോട് ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു ആ പരാതികളെല്ലാം നമുക്ക് പിന്നീട് പരിഹരിക്കാം അതെല്ലാം പിന്നീട് പരിഗണിക്കാം ഇപ്പോൾ നമുക്ക് വേണ്ടത് അർജുനെ ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതിനെ പൂർണ്ണമായും പിന്തുണക്കുക ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ഉറപ്പുവരുത്തുക എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മന്ത്രിയും വ്യക്തമാക്കി ഒപ്പം തന്നെ ഇവിടെ കാനത്തിൽ ജമീല എം എൽ എയും ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ആശ്വാസവാക്കുകൾ തന്നെയാണ് എം എൽ എയും പങ്കുവെക്കുന്നത് ഏതായാലും ഒരു നല്ല വാർത്ത ഇന്ന് തന്നെ അവിടുന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നലെ രാത്രി വൈകിയും അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് കാലാവസ്ഥ മോശമായ ഒരു പശ്ചാത്തലത്തിലാണ് ആ തിരച്ചിൽ അവസാനിപ്പിച്ചത് ആ വേളയിൽ ഇന്നലെ രാത്രി തന്നെ ഒരു പക്ഷേ അർജുനൻ കണ്ടെത്താനാകുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിക്കൊണ്ട് ആ കുടുംബത്തിന് ഉറക്കമില്ല ഇന്നലെയും ആ വിധത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോട് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പിന്നീട് ആ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു അർജുൻ്റെ അച്ഛനാണ് വളരെ കൂടി തന്നെ ആ കുടുംബം കാത്തിരിക്കുകയാണ് അധികം വൈകാതെ ഒരു നല്ല വാർത്ത അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം അർജുൻ ജീവനോടെ ഇപ്പോഴും ആ വണ്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് എന്ന് പ്രതീക്ഷിക്കാൻ വാലിഡായിട്ടുള്ള പല റീസണുകൾ നമുക്കുണ്ട് വണ്ടിയോട് ജി പി എസ് ലൊക്കേഷൻ അർജുൻ്റെ ഫോൺ ഏറ്റവും കൂടുതൽ റിങ്ങിയത് വണ്ടി ഓഫായി പിന്നെ എഞ്ചിൻ വീണ്ടും ഓൺ ആക്കിയതടക്കം അർജുൻ ജീവനോടെ മണ്ണിനടിയിൽ എവിടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പലതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷകൾ കൂടുന്നതും അരുൺ പാറക്കിൽ തുടരുന്നുണ്ട് അരുൺ നമ്മൾ നേരത്തെ കണ്ട ഒരു 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 വിഷില്ല ഗംഗാവലി പുഴയുടെ നടുക്ക് മണ്ണിങ്ങനെ കൂനിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ചോടി ആഴമുള്ള പുഴയാണ് ആ പുഴയിൽ മണ്ണ് വീണ് ആ പുഴയ്ക്ക് മുകൾ തട്ടിലേക്ക് ആ മണ്ണ് ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട് താഴേക്ക് അരുൺ ഹാഷ്മി ഈ ഹാഷ്മി ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയുടെ ആഴം മാത്രമല്ല ഏകദേശം ഒരു കിലോമീറ്ററോളം വീതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പുഴയ്ക്ക് ഒരു കിലോമീറ്ററോളം വീതിയുമുണ്ട് ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ പകുതിയോളം ഭാഗത്തേക്ക് ഈ മണ്ണ് ഇടിഞ്ഞു വീണു എന്നതാണ് ഈ സമീപവാസി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം ഭയ ഭയത്തോടുകൂടി വിവരിച്ചൊരു കാര്യം ഈ മണ്ണ് ഇടിഞ്ഞ് ഈ പുഴയുടെ പകുതി ഭാഗത്തോളം എത്തിയ സമയത്ത് ഈ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടു അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ ഈ പുഴയിൽ നിന്ന് ജലം അതായത് അടുത്ത മറുകരയിലേക്ക് കയറി ആ മറുകരയിലുണ്ടായിരുന്ന മണ്ണിടിഞ്ഞ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് മറുകരയിലുണ്ടായിരുന്ന ആറോളം വീടുകൾ ഈ വെള്ളത്തിൽ ഒലിച്ചുപോയി അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം ഭയ കൂടിയാണ് ആ കാര്യം വിവരിച്ചത് അത്രത്തോളം ഭീകരമായൊരു അവസ്ഥ അത്രത്തോളം ഭയാനകമായൊരു അവസ്ഥ ആ അങ്ങനെയുള്ള ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നദിയിലൊക്കെ തന്നെ ഈ പുഴയിലൊക്കെ ഗംഗാവലി പുഴയിലൊക്കെ തന്നെ പരിശോധന നടത്തി ഇതുവരെയും മറ്റൊരു തരത്തിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ മണ്ണിനടിയിൽ തന്നെ ഇനി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകൂ എന്നൊരു അനുമാനത്തിൽ നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തക സംഘമുള്ളത് പ്രത്യേകിച്ച് ആ ഭക്ഷണശാലയും അതുപോലെ തന്നെ അവിടെയുള്ള പാർക്കിംഗ് കേന്ദ്രവും ഒപ്പം ആ വഴി വന്നിരുന്ന കർണാൾ ഈ മംഗലാപുരം ദേശീയപാതയിലൂടെ വന്നിരുന്ന വാഹനങ്ങൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കാനുണ്ട് കാരണം വലിയ വലിയ വാഹനങ്ങളായിരിക്കും ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തെ ചെറിയ രീതിയിലൊക്കെ പത്ത് മീറ്ററോ അഞ്ച് മീറ്ററോ തെന്നി നീങ്ങാനുള്ള ആ സാധ്യതകൾ മാത്രമാണുള്ളൂ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഹാഷ്മി ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ ഒരു കാര്യം അവിടെ ആ മണ്ണിൽ ഡ്രില്ലിംഗ് പ്രവൃത്തി കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയെങ്കിൽ ഡ്രില്ലിംഗ് പ്രവൃത്തി തുടങ്ങിയെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ലോറിയുടെ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു സാധ്യത അതിൻ്റെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കാം ആ സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ആ ഡ്രില്ലിംഗ് പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നിരവധി ജെ സി ബികൾ ഹിറ്റാച്ചുകളൊക്കെ അവിടെ എത്തി ആ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് ഒപ്പം വലിയ ലോറികൾ എത്തിച്ച് അവിടുന്ന് മണ്ണ് മാറ്റുന്നുണ്ട് ഡ്രില്ലിംഗ് പ്രവൃത്തിയും ആരംഭിച്ചിരിക്കുന്നു ആ ഡ്രില്ലിംഗ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഏതെങ്കിലും രീതിയിൽ ലോറിയുടെ ഏതെങ്കിലും സിഗ്നൽ അവിടെ ലഭിച്ചിരിക്കാം എന്ന സാധ്യതയുണ്ട് ആ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും നൂറ് ശതമാനം വിജയ നൂറ് ശതമാനം വിജയപ്രതീക്ഷ ശുഭപ്രതീക്ഷ ആത്മവിശ്വാസമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ് പക്ഷേ പകൽ സമയം വലിയ ശക്തമായ മഴയൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ശക്തമായ കാറ്റ് വരുന്നുണ്ട് പക്ഷേ മഴ ശക്തി ശക്തി പ്രാപിക്കുന്നില്ല പക്ഷേ ഇനി ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി രക്ഷാപ്രവർത്തക സംഘവും അതുപോലെ തന്നെ ഇവിടെയുള്ള ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുമൊക്കെ പങ്കുവെക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ മനുഷ്യജീവനെ ആ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് കൈപിടിച്ചുയർത്തുക അതിനുള്ള സാധ്യതകളാണിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട് ഈ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാവികസേന കൂബ ടീമിൻ്റെയും ഒക്കെ വിവിധ സംഘങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടേ ആ മണ്ണ് നീക്കി ആ ലോറിയെ കണ്ടെത്തുക ആ ലോറിയെ കണ്ടെത്തുക മാത്രമല്ല അതിനുള്ള മനുഷ്യജീവനെ അയാളെ ആ ചെറുപ്പക്കാരനെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കുക എന്ന പ്രഥമമായ പരിഗണന ആ പരിഗണന മാത്രമാണിപ്പോൾ ആ ലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിലൊരു വ്യക്തത ഉണ്ടാവും അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവും ആ ലോറിയെ കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സിഗ്നൽ ലഭിച്ചത് പ്രകാരം തന്നെയാണ് ഡ്രില്ലിംഗ് തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ അർജുൻ അർജുനുള്ള വണ്ടിയുടെ ലോറിയുടെ ഒരു ഏകദേശ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷാപൂർവ്വം ഈ സമയത്ത് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമോ അരുൺ ഹാഷ്മി നമുക്കിപ്പോൾ പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ ഏകദേശം ഒരു നാല് മണിക്കൂറായി ഈ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് നേരത്തെ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു ആ പരിശോധന നടത്തിയപ്പോൾ ഈ ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചു എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അത് ഒരിക്കലും സ്ഥിരീകരിക്കാൻ കഴിയില്ല അത് വ്യക്തതയല്ല പക്ഷേ ഒരു സാധ്യത മാത്രമാണെന്ന് പറഞ്ഞിരുന്നു കൂടുതൽ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഡ്രൈ സോയിലല്ല ഈ വെള്ളം മലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ മണ്ണിന് നനവുണ്ട് അതുകൊണ്ട് ഈ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ആ സമയത്ത് കഴിയില്ല എന്നും ഉദ്യോഗസ്ഥർ പങ്കുവെച്ചതാണ് എന്തായാലും ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ ഉച്ചയോടുകൂടി ഒരു ഒന്നേ കാലോടു കൂടിയാണ് ഈ ഡ്രില്ലിങ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ലോറിയുടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പങ്കുവയ്ക്കുകയാണ് ഈ ഡ്രില്ലിംഗ് ശബ്ദം ഇപ്പോഴാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമായിട്ടുള്ളൂ ഈ ഡ്രില്ലിംഗ് ശബ്ദം അവിടെ നിന്നും രൂപപ്പെടാൻ തുടങ്ങിയിട്ട് ഒപ്പം ആ ഒരു ഭാഗത്തുള്ള മണ്ണ് ജെ സി ബീം ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നുണ്ട് നിരവധി ലോറികൾ ആ പ്രദേശത്ത് കൂടി വന്നു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഈ വീണ്ടും റഡാർ പരിശോധന നടത്തിയിട്ടുണ്ടാവാം റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരുപക്ഷെ ലോറിയുടെ ഏതെങ്കിലും ഒരു സാധ്യത ലോറി സ്ഥിതി ചെയ്യുന്ന ആ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഡ്രില്ലിംഗ് നടത്തുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഇപ്പോഴും പരിശോധന തുടർന്നു കൊണ്ടേയിരിക്കുന്നു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ജില്ലാ ഭരണകൂടവും കർണാടക കേരള സംസ്ഥാന സർക്കാരുകളുമൊക്കെ മുന്നോട്ട് പോകുന്നു എന്തായാലും ആ മനുഷ്യജീവന ചെറുപ്പക്കാരനെ കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ കഴിയും കരക്കെത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ഭീകരമായ അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നത് ഭയാനകമായൊരു അന്തരീക്ഷമാണ് എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്നു വെളിച്ചം വെളിച്ചമുണ്ട് അതുകൊണ്ട് അനുകൂലമായ ഉണ്ട് ഈ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഹാഷ്മി ഓക്കെ ഞാൻ എത്താം അരുൺ എന്തായാലും അവിടെ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഡ്രില്ലിംഗ് ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അരുൺ പാറക്കൽ അവിടെ നിന്ന് പറയുന്നത് വളരെ അടുത്ത് ഈ ഈ പറഞ്ഞ സ്ഥലത്തിന് ഒരുപാട് അകലെ അല്ലാതെ നിൽക്കുകയാണ് അരുൺ അപ്പോൾ ആ ഡ്രില്ലിങ് ശബ്ദം ഈ റഡാറിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷാപൂർവ്വം നോക്കുകയാണ് എന്ന് നമുക്ക് വിലയിരുത്താം എന്തായാലും ഉണ്ടായത് അസാധ്യമായ അപാരമായ ഒരു മണ്ണിടിച്ചിലാണെന്ന് പറയേണ്ടി വരും കാര്യം ആ ഗംഗാവലി പുഴയുടെ നടുക്ക് ഒരു മൺകൂന രൂപപ്പെടുന്നു ഇരുപത്തഞ്ചടി മുപ്പതടിയോളം താഴമുള്ള ആ താഴ്ചയുള്ള വലിയ പുഴയാണ് ആ പുഴയിൽ അത്രയും ഉണ്ടാവണമെങ്കിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം മണ്ണ് താഴേക്ക് വന്നു എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് ഒരു നല്ല വാർത്ത അവിടെ നിന്ന് പറഞ്ഞത് എന്തായാലും കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുൻ്റെ തിരിച്ചു വരവ് കാത്തിരിക്കുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ കുടുംബം വലിയ പ്രതീക്ഷയിലാണ് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ സ്ഥാനം പ്രതീക്ഷ കൂട്ടുന്നു എന്ന് കുടുംബം അർജുൻ അപകടത്തിൽപ്പെട്ട് അഞ്ചു നാൾ പിന്നിടുമ്പോൾ ആശങ്കയിലാണ് കുടുംബം അഞ്ചു ദിവസാവാനായി വിവരമില്ല ഒരാളെ പറ്റിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാണ് ിൽ ഇപ്പോഴും കാര്യക്ഷമമല്ലെന്നും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും സഹോദരി അഞ്ജു പറഞ്ഞു അവിടെയുള്ള ആളുകൾക്ക് അത് പറ്റൂലെങ്കിൽ അവർ മറ്റു വഴികൾ അപ്പോഴേ ചിന്തിക്കണമായിരുന്നു കാരണം അതിന്റെ അടിയിലുള്ള ജീവനുകൾക്കൊന്നും അത്രയും വില അവര് കല്പിക്കുന്നില്ല മഴയുണ്ട് ഓക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തിനാണ് അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ എല്ലാ സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ രക്ഷാദൗത്യം കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപം കൂപ്പിൽ നിന്ന് തടിക്കയറ്റി തിരിച്ചുവരുന്നതിന്റെ ചൊവ്വാഴ്ചയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് അർജുൻറെ സഹോദരനും സഹോദരി ഭർത്താവും അപകടം നടന്ന സ്ഥലത്ത് തുടരുന്നുണ്ട് ട്വന്റി കോഴിക്കോട് നൌഷാദ് ഉന്നതല പറയുകയാണ് കർണാടക പോലീസിന്റെ കൃത്യവിലോപം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് മലയാള ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് ഇത് പുറംലോം അറിഞ്ഞതും പേരിനെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നതും അർജുനെ ജീവനോട് കിട്ടട്ടെ എന്ന് പറയുകയാണ് നൂശമാനം നമ്മൾ പ്രതീക്ഷ ഇപ്പോൾ അത് തന്നെയാണ് പിന്നെ കൃത്യവിലോപം അനാസ്ഥ ആദ്യ നാൽപ്പത് ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ കല്ലിന് പോലെ ഇരുന്ന അവസ്ഥകൾ നമുക്ക് സംസാരിക്കാം അത് അത് കുറച്ചുകൂടി സമയം കഴിയട്ടെ കർണാടകയിലെ അംഗോലയിൽ അർജുൻ എന്ന യുവാവിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് കുറച്ച് വയ്യാണെങ്കിൽ കൂടിയും എന്തായാലും അതിന്റെ അല്പസമയത്തിനും അതിന്റെ വാർത്ത ലേഖനം മടങ്ങിയതാം അതിനുമൂന്നിനും വാർത്തകൾ നോക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ എന്ന സംശയം മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയ പതിനഞ്ച് വയസ്സുകാരൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിപ പ്രോട്ടോകോൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ മലപ്പുറത്തേക്ക് തിരിച്ചു മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനഞ്ചു വയസ്സുകാരനെ ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ എന്ന സംശയത്തെ തുടർന്ന് സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ഇന്ന് രാത്രിയോടെ പരിശോധനാ ഫലം വരുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ് പതിനഞ്ചുകാരനൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളായ മൂന്നുപേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവർക്ക് കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നാണ്

ജോർജ് ഓൺലൈനായി പങ്കെടുത്തു രോഗബാധ സംശയിക്കുന്ന പതിനഞ്ചുകാരന്റെ മാപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട് ആശങ്ക വേണ്ട പക്ഷേ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് സഞ്ജയ് സംശയിച്ച പതിനഞ്ചുകാരനെ ചെള്ളുമല സ്ഥിരീകരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ നയിച്ച പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഷഹദ്ശങ്ക തള്ളിക്കളയാമെന്നാണോ അങ്ങനെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം ഈ രണ്ടിൻ്റെയും രോഗലക്ഷണങ്ങളൊക്കെ സമാനമാണ് പക്ഷേ പരിശോധനാ ഫലം അന്തിമമായിട്ട് വരിക വൈകിട്ടോടു കൂടിയാണ് ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാനാവുകയുള്ളൂ ആരോഗ്യവകുപ്പ് എന്തായാലും ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അല്പസമയം മുൻപ് ഈ ഡി എം നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ നിപ്പ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് മലപ്പുറം കളക്ടറേറ്റിൽ ഡി എംഒയുടെ ഡി എംഒയുടെയും അതുപോലെ തന്നെ കളക്ടറുടെയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് വൈകിട്ടോടു കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വൈകിട്ട് കളക്ടറേറ്റ് ിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളുണ്ടാകും തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെള്ളുപണിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് ആദ്യം ഈ സ്ഥലത്ത് കുട്ടിയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ പരിശോധിക്കാനായിട്ട് ഈ സാമ്പിൾ അയച്ചിട്ടുണ്ടായിരുന്നത് ആ പരിശോധനാ ഫലം അല്പസമയം മുമ്പ് പുറത്തു വന്നു കൊച്ചിയിലുള്ള ലാബിൽ നിന്നാണ് ഈ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുള്ളത് അതിൽ അപ്പോഴും നിപ്പയുടെ നിപ്പയുടെ സംശയമോ അല്ലെങ്കിൽ ആശങ്കയോ ഒഴിയുന്നില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ ഷഹദ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ നിപ്പ സംശയിക്കുന്ന പതിനഞ്ചു വയസ്സുകാരനാണ് പറഞ്ഞ പനി സ്ഥിരീകരിച്ചത് പക്ഷേ അപ്പോഴും നിപ്പ ആശങ്ക കാരണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അന്തിമ ഫലം വൈകിട്ട് വരണം നിപയാവാതിരിക്കട്ടെ

കൊച്ചിയിൽ ഇന്നലെ പനി ബാധിച്ചത് ആയിരത്തി അറുപത്തിയൊന്നു പേർക്ക് മുപ്പത്തിരണ്ടു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പേർക്ക് എലിപ്പനിയും അതിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കണ്ണൂരിലെ മൂന്നര വയസ്സുകാരന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകുന്നുണ്ട് കുട്ടി കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കി മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന പതിനാലു വയസ്സുകാരൻ മൂന്ന് ദിവസത്തിനകം ആശുപത്രി വിടും കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞത് നിർണായകമായി ട്വന്റിഫോർ കോഴിക്കോട് അതിനിടയിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ കുത്തിയപ്പെടുത്ത രോഗി ഗുരുതരാവസ്ഥയിൽ നിന്ന് പരാതി തിരുവനന്തപുരം സ്വദേശി കൃഷ്ണ തങ്കപ്പരാണ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്നത് വയറുവേദനയുമായി നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലെത്തിയ യുവതി കുത്തിപ്പെടുത്തതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി എന്നാണ് പരാതി ഗ്യാസിനുള്ള എന്തോ ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ട് അല്ലാതെ എൻ എസിന്റെ ട്രിപ്പും ചെയ്ത് ചെയ്തു എന്നാ പറയുന്നത് അത് എന്ത് എന്ത് ഇഞ്ചക്ഷനോ എന്ത് ട്രിപ്പ് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പോകാൻ നേരത്തെ എട്ട് ബോർഡിലെ ട്രിപ്പ് വരെ കുട്ടിയുടെ അടുത്തുണ്ടായിരുന്നു അത് അത്രയ്ക്ക് വലിയ അസുഖം അങ്ങനെയൊന്നും ഇല്ല തലേ ദിവസം വയറുതേനെ ഉണ്ടായിരുന്നു കുട്ടിക്ക് അല്ലാതെ പിറ്റേ ദിവസം അങ്ങനെ അത്ര വലിയ അസുഖം എന്റെ കൂടെ ഒരുമിച്ച് ബൈക്കിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും താഴെ വന്നതാണ് പിന്നെ ഈ മൂന്നാമത്തെ നിലയിലായിരുന്നു ഇത് അഡ്മിറ്റ് ചെയ്തത് ആ മൂന്നാമത്തെ നിലയിൽ നടന്നു കയറി വന്ന കുട്ടിയാണ് ആ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മുന്നേ ഞാൻ പോകുന്നതിന് അമ്മയെ ാണ് പറഞ്ഞ എന്റെ കട്ടിലല്ലോ ഒരു ആറു കുപ്പി വലിയ വലിയ കുപ്പി ആറ് കുപ്പി മരുന്നും ചെറിയ കുപ്പി രണ്ട് കുപ്പി ഉണ്ട് അങ്ങനെ എട്ട് കുപ്പി മരുന്നും ഉണ്ടെന്നിട്ടിരുന്നു ഞാൻ പറഞ്ഞു മോനെ അത് എന്നെ സാരിക്കും നിനക്ക് ഓപ്പറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അവണ് നിനക്ക് വേണ്ടിട്ടായിരിക്കല്ലേ വേറെ വല്ലവർക്കും ആയിരിക്കും കാര്യം ഒരു ക്ഷീണവും ഇല്ല നല്ല സന്തോഷത്തിലൊക്കെ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞീ പേടിക്കുമൊന്നും വേണ്ട എത്ര വൈകിയാലും ഞാൻ അവിടെ എത്തും എന്തായാലും ഞാൻ എത്താതിരിക്കല്ലോ ഞാൻ ഉറപ്പായിട്ട് ഇന്ന് തന്നെ എത്തും രാവിലെ ഞാൻ എത്തുക എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് വേറെ ആളെ വിളിച്ച് ഇടപാടാക്കിയിട്ട് ഞാൻ അവിടെ പോരാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് മോള് പിന്നെ വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഇരുപത് ആയിട്ടില്ല അപ്പോഴേക്കും മോൻ വിളിച്ചു പറഞ്ഞു അമ്മേ അനങ്ങുന്നില്ല മിണ്ടുന്നില്ല അവക്കൊരു പ്രതികരണോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മോനെന്നെ വിളിക്കുന്ന അന്നേരമാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ഇല്ലടാ കൊഴപ്പൊന്നുമില്ല അവരെന്തേലും ഇഞ്ചക്ഷൻ എന്തേലും ആയ അല്ലേ അവരനുഭവില്ല വിളിച്ചു അലിക്കുന്നില്ല പറഞ്ഞോണ്ട് മോന്നെ വിളിച്ചു പിന്നീട് ഒരു അവസ്ഥയെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണ് ഡോക്ടർമാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഭർത്താവിനൊപ്പം ബൈക്കിൽ വന്ന യുവതിയാണ് എന്തോ വയറുവേദന ആയിട്ട് വന്ന യുവതിയാണ് ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ ബൈക്കിൽ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയ ആളാണ് വെന്റിലേറ്ററിൽ കഴിയുന്നതെന്ന് പറയുന്നു കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇഞ്ചക്ഷൻ എടുത്തത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് കുടുംബം പറയുന്നുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് ആണ് കുത്തിയപ്പെടുത്തുന്ന രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നു എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലാതെ പറയേണ്ടത് ആശുപത്രിയാണ് എന്തായാലും നെയ്യാറ്റിങ്കര മെഡിക്കൽ നെയ്യാറ്റിങ്കർ ജനറൽ ആശുപത്രിയിലാണ് ഗുരുതര പിഴവുണ്ടായെന്ന യുവതിയുടെ ഭർത്താവ് ശരത്ത് നമ്മളോട് പറയുന്നത് വയർ തുടർന്ന് ശരത്തിൻ്റെ കൂടെ ബൈക്കിൽ ആശുപത്രിയിലേക്ക് എത്തിയാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷമാണ് ഈ ആരോഗ്യാവസ്ഥ ഇത്തരത്തിൽ മാറിയത് എന്നാരോപിക്കുകയാണ് കുടുംബം എം ജി പ്രതീഷ് ചേരുന്നു ജനറൽ വിശദീകരണം കിട്ടുന്നുണ്ടോ ആ ഹാഷ്മി തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നത് മലയൻകിരി സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുകാരി കൃഷ്ണയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് വയറുവേദനയുമായി ബന്ധപ്പെട്ട നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഈ സമയത്ത് ഈ യുവതിക്ക് ചില അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുൾപ്പെടെ ഡോക്ടർമാരെ ധരിപ്പിച്ചു എന്നതാണ് കുടുംബം പറയുന്നത് പക്ഷേ ആശുപത്രിയിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത ശേഷം യുവതി ആയി എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത മെഡിക്കൽ കോളേജ് ഐസുബിലേക്ക് യുവതിയെ മാറ്റിയത് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ ഉണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നു ഏത് ഇഞ്ചക്ഷനാണ് നൽകിയതെന്ന് പോലും പറയാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം ഈ ഭർത്താവിനൊപ്പം ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയതാണ് യുവതി പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തതോടുകൂടി യുവതി അബോധാവസ്ഥ യിലാവുകയായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐസ്യുവിയിലാണ് യുവതി തുടരുന്നത് ഇന്ന് രാവിലെയും ഡോക്ടർമാർ കണ്ടപ്പോൾ പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ് രോഗി ഉള്ളതെന്നാണ് ഈ ബന്ധുക്കൾ അത്രത്തോളം വലിയ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യം പക്ഷേ നെയ്യാറ്റിൻകര ആശുപത്രി അധികൃതർ ഈ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തായാലും ഈ കുടുംബം ആരോപിക്കുന്ന കാര്യം അതിൽ യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു അല്പസമയത്തിനകം മുഖ്യമന്ത്രിക്കും ഡി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് ഈ യുവതിയുടെ ഭർത്താവ് അറിയിച്ചിട്ടുണ്ട് ഈ നേരത്തെ നെയ്യാറ്റിൻകിര പോലീസിൽ നൽകിയ പരാതിയിൽ ഡോക്ടർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുമുണ്ട് ഹാഷ്മി അപ്പൊ അതിൽ അന്വേഷണം നടക്കട്ടെ പരിശോധന നടക്കട്ടെ ഒരു ആരോപണം അതി ഗുരുതരോ ആണ് അതിനിടയിൽ വരുന്ന വാർത്ത മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി എന്നാണ് സംശയം ഹുഗ്ലിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ലോറിയുമായി എത്തിയ നാമക്കൽ സ്വദേശി ശരവണനും മണ്ണിനടിയിൽ അകപ്പെട്ടതാണ് സംശയം അപകട സ്ഥലത്ത് നിന്നും ശരവണനും ലോറി കണ്ടെത്തി എന്നാൽ ശരവണൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലെന്ന് സുഹൃത്ത് ഗണപതി പറയുന്നു വണ്ടി മൂന്ന് കിട്ടി കിട്ടില്ല

ഒരു വിവരവുമില്ല വലിയ ഹാഷ്മി അത് തന്നെയാണ് സങ്കടകരമായ വിവരങ്ങൾ കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തമിഴ്നാട് സ്വദേശിയെ തേടി അദ്ദേഹത്തിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശരവണ്ണാണ് നമ്മുടെ നമ്മളോടെ ഈ വിവരങ്ങളൊക്കെ തന്നെ ഈ പങ്കുവച്ചത് ഈ അപകടം നടന്ന ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ഗണപതി വീട്ടിലേക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യയോട് സംസാരിച്ചു താൻ ചായ കുടിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് അതായത് ഷിരൂരിലെ ഈ ഭക്ഷണശാലയിൽ നിർത്തി നിർത്തിയെന്ന് ഭാര്യയോട് പറഞ്ഞതാണ് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല ഈ അപകടം നടന്നു എന്ന് പറഞ്ഞത് അറിഞ്ഞതിന് ശേഷം ഈ ലോറി ഉടമയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവിടേക്ക് എത്തി ആ ബന്ധുക്കൾ എത്തിയതിന് ശേഷമാണ് ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ ലോറിയെ ഈ അപകടം നടന്ന എനിക്ക് പുറകിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് അങ്കോള ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ശരവണെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ശരവണന്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല ഈ നദികളിലും മറ്റൊക്കെ തന്നെ നദിയിലുമൊക്കെ തന്നെ തെരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെയും ശരവണൻ എവിടെയാണെന്നോ ശരവണനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് സുഹൃത്ത് ഗണപതി അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ ഈ പോലീസിനെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സമീപിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഈ ശരവണൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടെ തമ്പ് ക്യാമ്പ് ചെയ്ത് എന്തായാലും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുമുള്ളത് അർജുൻ മാത്രമല്ല അർജുൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ അത്രത്തോളം വിശ്വാസമാവാൻ കാരണം അവിടെ ജി പി എസ് സിഗ്നൽ ലഭിച്ചിരുന്നു ഈ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരുന്നു മാത്രമല്ല ലോറി ഇടയ്ക്ക് സ്റ്റാർട്ടായിരുന്നു മൊബൈൽ റിങ് ചെയ്തിരുന്നു ആ സാധ്യതകളൊക്കെ തന്നെ പരിഗണിച്ചാണ് ഈ അർജുൻ ഇവിടെ ഉണ്ട് അർജുൻ ജീവനോടെ ഉണ്ട് ഈ ഉണ്ട് ഈ ലോറിക്കുള്ളിൽ ഉണ്ട് എന്നൊരു പ്രതീക്ഷ നമ്മളിപ്പോഴും മെച്ചു പുലർത്തുന്നത് പക്ഷേ മറ്റൊരു കാര്യം എത്രയാളുകൾ ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഹാഷ്മി കാരണം ഇവിടെ ഭക്ഷണശാലയാണ് നിരവധി ധാപകളുള്ള സ്ഥലമാണ് ലോറി ബേസാണ് നിരവധി ലോറികൾ ചരക്ക് വാഹനങ്ങൾ ഇവിടെ നിർത്തി ചായ കുടിക്കുകയും അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് മംഗലാപുരം കർണാൽ പാതയാണ് ആ പാതയിൽ ചരക്ക് വാഹനങ്ങൾ നിരവധിയായി സഞ്ചരിച്ചിരുന്നു ഈ ശരവണൻ ഈ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്ന നാമക്കൽ സ്വദേശി ശരവണൻ ഹൂഗ്ലിയിൽ നിന്ന് കാലിവണ്ടിയുമായി അതായത് ചരക്കിറക്കിയതിന് ശേഷം മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു ആ പോകുന്ന സമയത്താണ് ഇവിടെ എത്തി ചായ കുടിക്കുന്നതിന് വേണ്ടി നിർത്തിയത് ആ സമയം രാവിലെ ഏഴ് മണിയോടുകൂടി ഭാര്യയെ വിളിച്ചു വീട്ടിൽ വിളിച്ചു സംസാരിച്ചു പക്ഷേ അതിനുശേഷം യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല ഈ അപകടം നടന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞതിന് ശേഷം ഈ സംഘം അതായത് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടേക്ക് എത്തി എത്തിയതിനു ശേഷം ഈ ലോറി കണ്ടെത്താൻ സാധിച്ചു പക്ഷേ അതിനുശേഷം ശരവണന്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല സങ്കടകരമായ ഒരു വിവരമാണിപ്പോൾ അവർ ബന്ധുക്കൾ പങ്കുവെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ശരവണ് ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കാമെന്നൊരു നിഗമനം ഇപ്പോൾ രക്ഷാപ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട് തെരച്ചിലിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവപ്രതീക്ഷ ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ശബ്ദം അത് നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിലധികമായി ആ ഡ്രില്ലിംഗ് മെഷി മെഷീൻ്റെ ശബ്ദം ഇപ്പോഴും നമുക്ക് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ലോറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകളോ ആ മണ്ണിനടിയിലുണ്ട് എന്ന ഒരു വിവരം ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് അല്ലെങ്കിൽ റഡാർ പരിശോധനയ്ക്കെത്തിയ വിദഗ്ധ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ മാത്രമല്ല ഹാഷ്മി കൂടുതൽ ആളുകൾ കൂടുതൽ മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് കൂടി എല്ലാവരെയും രക്ഷപ്പെടുത്തണം അതിനുള്ള ശ്രമം അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഹാഷ്മി വല്ലാത്ത അവസ്ഥയാണ് മരുൺപാറക്കിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു എത്ര പേർ അതിനുള്ളിൽ ആ മൺകൂനക്കടിയിൽ അല്ലെങ്കിൽ ആ മണ്ണ് ഉണ്ടെന്ന് അറിയില്ല എത്ര വണ്ടി ഉണ്ടെന്ന് അറിയില്ല കൃത്യമായ ഒരു ഇൻഫർമേഷനും ഇല്ല അർജുൻ്റെ കാര്യത്തിൽ അർജുനൻ്റെ ഫോൺ വിളിച്ച് നോക്കാനൊക്കെ അവർ വീട്ടുകാർക്ക് തോന്നിയതും അതിന് ജി പി എസ് ലൊക്കേഷൻ ആ വണ്ടിയുടെ സാങ്കേതിക വിദ്യ കിട്ടിയതുമൊക്കെയാണ് സഹായകരമായത് എന്നാൽ കൃത്യമായ ഒരു ലൊക്കേഷൻ ഏതാണ്ട് കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടും അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല വല്ലാത്ത ഒരു എന്ന് ഉറപ്പായും പറയണം ഷഫീർ മണ്ണാർക്കാട് പറയുകയാണ് എമർജൻസി ഡിസാസ്റ്റർ എന്തൊരു തോൽവിയാണെന്ന് പറയുന്നു മഴയാണ് ഇരട്ടാണ് മണ്ണിടിച്ചിലാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു എമർജൻസി മാനേജ്മെൻറ്റിൽ അസാധ്യം സ്ഥിതിഗതികൾ അനുകൂലമായിട്ട് എന്നീ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുകയാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്താണ് നമ്മൾ കാണാത്ത സമാനതകളില്ലാത്തൊരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ട് സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം അപ്പോഴും ബന്ധുക്കൾ ഉന്നയിക്കുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഷെഫീറിൻ്റെ ഈ വാക്കുകൾ വെൽക്കം ബാക്ക് പ്രേക്ഷകരെ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു എന്ന് റെയിൽ അലർട്ട് വരുന്നു പക്ഷേ വടക്കൻ കേരളത്തിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും ഈ മാസം അവസാനത്തോടെ വീണ്ടും കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ സജീവമാകാൻ സാധ്യത എന്നൊരു ഏറ്റവും ഒടുവിലൊരു മഴ അലർട്ട് വരുന്നുണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഉണ്ടായ പ്രതിസന്ധി ഒഴിയുന്നില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി ഉടനെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയം അറിയിക്കുന്നത് ഇന്നലെ മാത്രം ഇരുന്നൂറോളം വിമാന സർവീസുകളാണ് രാജ്യത്ത് മുടങ്ങിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ് സർവീസുകൾ ഇന്ത്യയുടെ മാത്രമാണ് പ്രതിസന്ധിക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട് ഇന്നലെ ഇന്ത്യയുടെ ഒൻപത് വിമാനങ്ങളാണ് മുംബൈയിൽ റദ്ദാക്കിയതെങ്കിൽ ഇന്ന് രണ്ട് സർവീസുകൾ മുടങ്ങി കൊച്ചിയിലേക്കും വാരണാസിയിലേക്കുമുള്ള സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് അന്താരാഷ്ട്ര സർവീസുകളുടെ സമയം വ്യാപകമായി മാറ്റേണ്ടി വന്നിട്ടുണ്ട് വിശാഖപട്ടണം എയർപോർട്ടിൽ ഇന്ന് ഇതുവരെ അഞ്ച് സർവീസുകൾ മുടങ്ങി ദില്ലി വിമാനത്താവളത്തിൽ ഇന്നും നീണ്ട ക്യൂ ആയിരുന്നു സെൽഫ് ബാഗേജ് ഡ്രോപ്പ് ഡിജി യാത്രാ സംവിധാനങ്ങൾ പണിമുടക്കി വിമാനത്താവളങ്ങളിൽ ബോർഡിംഗ് ബസ് എഴുതി നൽകേണ്ടിയും വന്നു വിമാനം റദ്ദാക്കുന്ന പക്ഷം മാറ്റി ബുക്ക് ചെയ്യാനോ റീഫണ്ടിന് അപേക്ഷിക്കാനോ യാത്രക്കാർക്ക് കഴിയുന്നില്ല അതേസമയം പ്രതിസന്ധി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും ഒരു വിമാനം പോലും റദ്ദാക്കിയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം നേരിട്ടത് പ്രതിസന്ധിയുടെ ആഴവും നഷ്ടത്തിന്റെ കണക്കുകളും വരാനിരിക്കുന്നതേയുള്ളൂ വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി നീറ്റ് യു ജി പരീക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലം പ്രഖ്യാപിച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് എൻ ടി എ ആണ് ഫലപ്രഖ്യാപനം നടത്തിയത് നീറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള ഫലം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ് വിദ്യാർത്ഥികൾ നേടിയ മാർക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോഴും വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പരീക്ഷാഫലങ്ങൾ ഓരോ നഗരവും കേന്ദ്രവും തിരിച്ചാണ് എൻ പ്രസിദ്ധീകരിച്ചത് കുവൈത്തിനുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിന്റെ ധാരണാന്ദ്യം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിൽ ആണ് തീപിടുത്തമുണ്ടായത് ആലപ്പുഴ തലവടി സ്വദേശികളാണ് മരിച്ചത് എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് സൂചന പതിനഞ്ച് വർഷത്തിലധികമായി കുവൈറ്റിലായിരുന്നു നാൽപ്പതുകാരനായ മാത്യൂസും ഭാര്യ ലിനിയും മാത്യൂസ് റോയിറ്റേഴ്സിലെ ജീവനക്കാരനും ലിനി കുവൈറ്റ് മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സുമാണ് മകൾ ഐറിൻ എട്ടാം ക്ലാസ്സിലും മകൻ ഐസക്ക് നാലാം ക്ലാസ്സിലും കുവൈറ്റിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം ഒരു മാസം നാട്ടിൽ അവധി ആഘോഷിച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കുടുംബം അടങ്ങിയത് വെള്ളിയാഴ്ചയാണ് കുവൈറ്റിൽ തിരിച്ചെത്തിയത് ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം എയർ കണ്ടീഷന്റെ തകരാർ മൂലം വന്ന വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് നാട്ടിൽ മാത്യൂസ് വീടുപണിതത് സാധിക്കുമ്പോഴെല്ലാം നാട്ടിൽ വന്നുപോയിരുന്ന മാത്യൂസിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കും നിലവിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തും ജമ്മു കാശ്മീരിൽ മൂവായിരത്തിലധികം ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയുടെ സന്ദർശനം കാശ്മീരിലെത്തുന്ന കരസേനാ മേധാവി നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തും മറ്റ് സുരക്ഷാ ഏജൻസികളുമായി അവലോകന യോഗം ചേരും ജമ്മുകാശ്മീരിലേക്കുള്ള കരസേനാ മേധാവിയുടെ രണ്ടാമത്തെ സന്ദർശനമാണിത് ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ മൂവായിരത്തിലധികം സൈനികരെ വിന്യസിച്ചു മൂന്ന് ഇൻഫെന്ററി ബറ്റാലിയൻ സംഘവും പാരാ സ്പെഷ്യൽ ഫോഴ്സും ജമ്മുവിലെത്തി കേന്ദ്ര സായുധ പോലീസ് സേനയിലെ കൂടുതൽ സംഘങ്ങളെയും ജമ്മുവിലെത്തിക്കും കാശ്മീരിൽ സംയുക്ത സൈനിക നടപടിക്കാണ് നീക്കം ജമ്മു കാശ്മീരിൽ തുടർച്ചയായുള്ള ഭീകരാക്രമണ സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയവും വിലയിരുത്തി സുരക്ഷാ സേനയുടെ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു ഡൽഹി കോഴിക്കോട് കടലുണ്ടിയിൽ കടലാക്രമണം കപ്പലങ്ങാടി ബൈത്താനി മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കുറ്റാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോടിയുടെ പ്രത്യേക പാക്കേജ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച തുക തിരികെ നൽകണം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം കേരളത്തിന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ല ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫ് എം പിമാർ പിന്തുണ വാഗ്ദാനം ചെയ്തു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് സഹായകരമാകും വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് അതിന് നമുക്ക് അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞു പിന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാനുള്ളത് തന്നെ നമ്മൾ ചിലവഴിച്ച പൈസ പണം തരാനുണ്ട് ധാരാളം മൂവായിരത്തിലധികം കോടി രൂപ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്ത എൻ എച്ച് എം അംഗൻവാടി ആശ ഇതുപോലുള്ള മേഖലകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാം കുടിശ്ശികയാണെന്ന് വിമർശിക്കുന്നവരുണ്ട് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ നാൽപ്പതിനായിരം കോടി അധികമാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഒന്നാം പിണറായി സർക്കാരിന് അഞ്ചു വർഷം ചിലവാക്കിയെങ്കിൽ ഈ സർക്കാർ തുടർച്ചയാണ് ഇടതുവർഷത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ വർഷം ശരാശരി ചെലവാക്കുന്നുണ്ട് എന്നാ ശമ്പളവേഷം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറാം തീയതി ഇലക്ഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതാം തീയതി പുതിയ ഗവൺമെൻറ് വന്നു ശമ്പളം കൊടുത്തത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് സംസ്ഥാനത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് നൽകാത്തതിന് കാരണം രാഷ്ട്രീയമാണ് റെയിൽവേ വികസനത്തിലും കൂടുതൽ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ അധിക തുക നൽകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം അപ്പോൾ കേന്ദ്രം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലോ പറഞ്ഞതാണ് കോടിയുടെ പ്രത്യേക പാക്കേജ് അടക്കം വിഴിഞ്ഞത്ത് തയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് അടക്കം സംസ്ഥാനം ആവശ്യപ്പെട്ടു അപ്പോൾ അത് പ്രതീക്ഷിക്കുന്ന പാക്കേജ് ആണ് പ്രേക്ഷകർ കണ്ടത് കോഴിക്കോട് കപ്പലങ്ങാടി ബൈത്താനി മേഖലയിലാണ് രാവിലെ മുതൽ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത് പേരിന് മാത്രമുള്ള കടൽഭിത്തിയും കടന്ന് മീറ്ററുകളോളം ദൂരത്തിൽ തിരമാല അടിച്ചുകയറി ഇതോടെ നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഈ പ്രദേശങ്ങളിൽ മിക്കയിടത്തും കടൽഭിത്തി തകർന്നിട്ടുണ്ട് നൂറു മീറ്റർ ഇടവേളയിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്നും കടൽഭിത്തി ശക്തിപ്പെടുത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പരമാവധി ജലനിരപ്പായ എഴുന്നൂറ്റി അൻപത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററിലെത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുവിടും കുറ്റ്യാടിപ്പുഴയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മഴയ്ക്ക് ശമനമുണ്ടായതോടെ മാവൂരിൽ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്നാൽ കച്ചേരിക്കുന്ന് ഭാഗത്തുള്ള പല വീടുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ട്വന്റി ഫോർ കോഴിക്കോട് സുമിത പറയുകയാണ് അഞ്ച് ദിവസം മണ്ണിനടിയിൽ എന്ത് ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എല്ലാ പരിമിതി പരിമിതിയും പെരുമഴയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ അഞ്ചു ദിവസമായി നമ്മളൊരു ജീവനോടെയുണ്ട് ആ ജീവൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ സ്ഥലമൊക്കെ അറിയാം ആയിട്ടും അത് എത്തിപ്പെടാൻ എന്ന് പറയുന്നത് സംഘടകരം തന്നെയാണ് തർക്കവും സംസ്ഥാന സർക്കാർ സാധ്യമായല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയാണ് കുടുംബാംഗങ്ങളുമായി നേരിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി തന്നെ മുൻകരുത് കാര്യങ്ങൾ ഏകോപിക്കുന്നു കർണാടക സർക്കാരിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയേണ്ട സമയം ഇതല്ല എന്നുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയാണ് നല്ല രക്ഷാ അവിടെ ഏറ്റവും ഊർജ്ജിതമായി സജീവമായി നടക്കട്ടെ ഒളിമ്പിക്സ് വിശേഷങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ താരങ്ങളാണ് ഒറ്റ പോലും ഇല്ല ഒളിമ്പിക്സ് നിന്നും അനിൽ വാസ്തേവ് തയ്യാറാക്കിയ കാണാം ഒരു നൂറ്റാണ്ടിന് ശേഷം ഒളിമ്പിക്സ് മടങ്ങിയെത്തുമ്പോൾ മഹാമേളയിലെ മലയാളി സാന്നിധ്യത്തിനും നൂറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി പാരീസ് ഒളിമ്പിക്സിലെ മീറ്റർ ഹഡൽസിൽ മത്സരിച്ച സി കെ ലക്ഷ്മൺ എന്ന കണ്ണൂർ പയ്യാമ്പലം സ്വദേശിയാണ് ആദ്യ മലയാളി ഒളിമ്പിക് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന നേട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ ഫുട്ബോൾ ടീമിനായി കളിച്ച തിരുവല്ല സ്വദേശി തോമസ് വർഗീസിന് സ്വന്തം ഒളിമ്പിക് പോടിയത്തിലെത്തിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക് ഇന്ത്യയുടെ രണ്ടാം മെഡലും ഹോക്കിയിൽ നിന്നാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പി ആർ ശ്രീജേഷിലൂടെ സുരേഷ് ബാബു ടി സി യോഹനാൻ പി ടി ഉഷ ഷൈനി വിൽസൺ എം ഡി വത്സമ്മ കെ എം ബീനാബോൾ അഞ്ചു ബോബി ജോർജ് പ്രീജ ശ്രീധരൻ ചിത്ര കെ സോമൻ രഞ്ജിത് മഹേശ്വരി ടിൻഡു ലോക കെ ടി ഇർഫാൻ ഇങ്ങനെ നേടുന്നു ഒളിമ്പിക്സിലെ മലയാളി പെരുമ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾ എന്ന റെക്കോർഡ് നാല് ഒളിമ്പിക്സിൽ ഭാഗമായ പി ടി ഉഷയ്ക്കും ഷൈനി വിൽസനും സ്വന്തമാണ് പാരീസിൽ കൂടി ഇറങ്ങുന്നതോടെ പി ആർ ശ്രീജേഷും ഈ റെക്കോർഡിന് ഒപ്പമെത്തും ഏഴ് മലയാളി താരങ്ങളാണ് ഇത്തവണത്തെ ഒളിമ്പിക് അംഗത്തിലുള്ളത് ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയ് ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കർ എന്നിവർക്ക് പുറമേ നാനൂറ് മീറ്റർ റിലേയിൽ നാല് താരങ്ങൾ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് എഹിയ ഡൽഹി മലയാളിയായ അമോദ് ജേക്കബ് കർണാടക മലയാളിയായ മിജോ ചാക്കോ കുര്യൻ അതേസമയം തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഒളിമ്പിക്സിലെ കേരളത്തിന്റെ രണ്ട് ടീം ഇനത്തിലാണ് ആദ്യ വ്യക്തിഗത മെഡൽ നമുക്ക് പ്രതീക്ഷിക്കാം പ്രമുഖ ഡിജിറ്റൽ ബ്രാൻഡായ ഓക്സിജന്റെ പുതിയ ഷോറൂം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സഹകരണമന്ത്രി വി എൻ വാസവൻ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ചീഫ് ഡോക്ടർ എൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജോബ് മൈക്ലംഎൽഎ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് സ്റ്റേഡിയത്തിന് സമീപത്താണ് പുതിയ ഷോറൂം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വലിയ ശേഖരമാണ് പുതിയ ഷോറൂമിലുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു നിരവധി ഓഫറുകളുള്ളതായി ഓക്സിജൻ സിഇഒ സിജോ കെ തോമസ് പറഞ്ഞു ധാരാളമായി നിരവധിയായി ഓഫറുകളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനക്കാർ ബാങ്കിങ് തന്നെ ലോൺ സൗകര്യങ്ങൾ ഒരുക്കാൻ തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ കാരണം ഏറ്റവും ഒരു സാധാരണക്കാരനും ഡിജിറ്റൽ ഉൽപ്പന്നം സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ സീറോ ഡൗൺ പേയ്മെന്റ് അടക്കമുള്ള ഒരു രൂപയിലും മുടക്കാതെ നമ്മൾക്ക് ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങൾ വരെ വരെയാണ് അതാണല്ലോ ഏറ്റവും പ്രധാനം അതടക്കം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ധാരാളം ഓഫേഴ്സ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ഉച്ച വാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ് അപ്പോൾ അവിടെ പ്രതീക്ഷയോടെ കർണാടകയിലെ ഷിരൂരിൽ അങ്കോളയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്